C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ആ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. നീയൊക്കെ കൊല്ലാൻ വന്നത് എന്റെ ഏട്ടനെയാണ്. അളിയ അളിയ അളിയന്റെ ചേട്ടനാണ് ഈ ഡോക്ടർ എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നാ അറിഞ്ഞു? എന്റെ ചേട്ടനാ, എന്റെ സ്വന്തം ചേട്ടൻ. അളിയൻ ജയിലിൽ കിടന്നപ്പോ പറഞ്ഞായിരുന്നു ചേട്ടൻ ഡോക്ടറാണെന്ന്, അമേരിക്കയിലാണെന്നൊക്കെ. അമേരിക്കയിൽ നിന്ന് ചേട്ടൻ എത്തി, അതോടെ ചേട്ടന് കൊട്ടേഷൻ കൊടുക്കാനും ആൾക്കാരുണ്ടായി. ക്ഷമിച്ചക്കളിയ, അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് ആരാ കൊട്ടേഷൻ തന്നത്? അതെന്നാ പറയാൻ പറ്റത്തില്ല. കാശ് വാങ്ങിച്ചിട്ട് അങ്ങനെ പറയുന്നത് മോശമല്ലേ. ആരാണിത് തന്നതെന്നൊക്കെ എനിക്കറിയാം. ദേവനന്ദന്നല്ലേ അവരുടെ പേര്? അയ്യോ അല്ലളിയ, എന്തിനാടാ കള്ളം പറയുന്നത്? സത്യമായിട്ടല്ല. തല്ലാനും കൊല്ലാനും വെട്ടാനും കുത്താനും ഒക്കെ നടക്കുന്ന നിന്റെയൊക്കെ സത്യം ആരെങ്കിലും വിശ്വസിക്കൂ? എന്തായാലും ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്ന ഒരു സ്ത്രീയല്ല, പുരുഷനാണ്. ആനന്ദു എന്നാണോ അവന്റെ പേര്? അയ്യോ അല്ലാളിയ, പിന്നെ ആരടാ? ഞങ്ങൾ പറയത്തില്ലെന്ന് പറഞ്ഞല്ലോ. എന്തായാലും ഒരു 2 ലക്ഷം രൂപ ഞങ്ങൾ കിട്ടി. ആ പൈസനെ തിരിച്ചു കൊടുക്കണ്ട, നിങ്ങൾ വെച്ചോ. പിന്നെ നീയൊക്കെ എന്റെ ഏട്ടന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുമ്പോ എത്ര പണമാണോ നിങ്ങൾക്ക് കിട്ടിയത് അതിന്റെ ഇരട്ടി ഏട്ടൻ നിങ്ങൾക്ക് തരും. പക്ഷേ നീയൊക്കെ എന്റെ ഏട്ടനെ കൊല്ലാനായിട്ട് ആയുധമായിട്ട് ഇങ്ങോട്ട് വരരുത്. അത് മാത്രമല്ല, ഇനി ആരെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ തടയും വേണം. അളിയൻ പറഞ്ഞ പിന്നെ അതിനൊരു അപ്പീലില്ല. ഞങ്ങൾ നോക്കിയോളാം അളിയന്റെ ചേട്ടനെ. എന്നാ പിന്നെ നിങ്ങൾ വിട്ടുപോയ്ക്കോ. അപ്പോ ശരിയല്ലേ? ഹാളിലോട് ചെന്ന് നോക്ക് കാർത്തു എവിടാണെന്ന്. ഇന്നലെ രാത്രി അവിടെ മോള് പാവരിച്ചു കിടന്നത്. അയാള് പുറത്തു കിടക്കുമെന്ന് പറഞ്ഞ് പായം കൊണ്ട് പോയായിരുന്നു. ആ സമയത്ത് നീ പൊയ്ക്കോളാൻ പറഞ്ഞോ? അതോ മോള് നീ ഇതിനകത്തൊന്ന് ഇറക്കി വിട്ടോ? ഞാൻ ഇറക്കി വിട്ടതൊന്നും അല്ല, അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാ. എടാ, നീ താഴെ കിടന്നാലും കാർത്തുവിനെ താഴെ കിടത്തരുന്ന ദേവ പറഞ്ഞിരുന്നല്ലേ. എന്നിട്ട് ഈ മുറിയിൽ പോലും കിടത്തിയില്ലല്ലോ ആ കൊച്ചിനെ. അമ്മ അയാളോട് കാര്യമൊന്നും തിരക്കിയില്ലേ? കാര്യമൊക്കെ തിരക്കി. പിന്നെ കാർത്തു ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ലല്ലോ, ആരെയും കുറ്റപ്പെടുത്തില്ല. അയാള് ബെഡിലൊന്നും കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് അയാൾ പാവിരിച്ച് താഴെ കിടക്കാൻ പോയപ്പോ ഞാനാ പറഞ്ഞത് ഞാൻ താഴെ കിടന്നോളാന്ന്. അത് അയാള് സമ്മതിച്ചില്ല. അങ്ങനെയാടാ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പെൺകുട്ടികള്. സ്നേഹത്തെയും ബഹുമാനത്തെ പറ്റി ഒന്ന് അമ്മ പറയണ്ട. പിന്നെ എന്തിനെ പറ്റിയാ പറയേണ്ടത്? നിന്റെ ഈ കൊള്ളരുതാത്ത പ്രവൃത്തികളെ പറ്റിയോ? അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാവുന്നത്? നിന്റെ അപ്പച്ചി നിന്നോട് പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിൽ വേണം. അപ്പച്ചി പറഞ്ഞോക്കെ അതേപടി കേൾക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, കാർത്തു ആകെ പരിധി വിട്ട് നിൽക്കുക. ഇനി എത്ര പഞ്ച പാവായാലും ശരി, അവളൊരു തീരുമാനം എടുക്കും. എടുത്തോട്ടെ, എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ കാർത്തു ഉറച്ച ഒരു നിലപാടെടുത്താ കാർത്തുവിനേക്കാളും നഷ്ടം നിനക്കായിരിക്കും, അത് മറക്കണ്ട. ഇതൊക്കെ അയാൾ കേൾക്കാൻ വേണ്ടിയാണ് അമ്മ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത്. കേട്ടാലും ഇല്ലെങ്കിലും നടക്കാൻ പോകുന്ന കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. കുറച്ചു കഴിയുമ്പോഴേ കണ്ണനും പവിത്രയൊക്കെ അങ്ങ് മാറും. അവര് പറയും, മോളെ നീ ഇനി അങ്ങോട്ട് പോവണ്ടാന്ന്. പറഞ്ഞോട്ടെ,
അതുകൊണ്ടല്ല അയാളെ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നത്. ആഹാ, ഇനി ഏതായാലും അങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല. ഞാൻ സമ്മതിക്കില്ല. ഇതേ ആ കൊച്ചായതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ നിനക്ക് ഇങ്ങനെ ഇട്ട് അമ്മാനം ആടാൻ പറ്റുമായിരുന്നോ? ആരമ്മാനം ആടി എന്ന് അമ്മയെ പറയുന്ന? അപ്പച്ചിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. നിന്റെ സ്വന്തം അപ്പച്ചിയാ. ആ അപ്പച്ചിക്ക് വേണ്ടി കാർത്തോന് സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവാ, കാർത്തോന്റെ അമ്മയാണെന്ന് അറിയുന്നത് വരെ. ഇത് വലിയ ശല്യമായല്ലോ. മനുഷ്യന്റെ മനസമാധാനം കളയാനായിട്ട് ഓരോരുത്തർ വന്നോളൂ. ഓ, ഞാനിപ്പോ വന്നത് മനസമാധാനക്കേടായോ? എല്ലാരും എന്താ അയാളുടെ പക്ഷത്താണ് നിൽക്കുന്നത്? അയാൾ ചെയ്ത തെറ്റെന്താ ആരും കാണാത്തത്? എല്ലാവരുടെയും തെറ്റുകൾ കണ്ടിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. സംഭവിക്കാനുള്ളത് സംഭവിക്കും. സമയദോഷം വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് വലുതാക്കിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ ഒരു നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്കറിയാലോ, ദൈവം കൂടെയുള്ള കുട്ടിയാ കാർത്തു. അത് അതിന്റെ പ്രവൃത്തിയിലൂടെ പലപ്പോഴും കാണിച്ചു തന്നിട്ടുമുണ്ട്. കാർത്തുവിനെ കൊല്ലാൻ നോക്കി മാളു. എന്നിട്ട് എന്താ സംഭവിച്ചത്? കരള് കരിഞ്ഞുപോയി. അവസാനം ആരത് പകുത്തുകൊടുത്തത്? എന്താ, നീ അതൊക്കെ അങ്ങ് മറന്നുപോയോ? വേറൊരുത്തി കൊല്ലാനായിട്ട് നടക്കുകയല്ലേ ഇപ്പോഴും. അവളോടൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കാർത്തു നടക്കുന്നുണ്ടോ? ആദ്യം മനുഷ്യന്റെ മനസ്സ് മനസ്സിലാക്കടാ, എന്നിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ പഠിക്ക. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.